ഇന്നത്തെ ഇന്ത്യ ന്യൂസിലാൻഡ് മാച്ച് പറയുകയാണെങ്കിൽ, ബാറ്റിംഗ് സൈഡ് പറയുകയാണെങ്കിൽ, ന്യൂസിലാൻഡ് വേഴ്സസ് സൂര്യകുമാർ യാദവൻ എന്ന് പറയേണ്ടി വരും. കാരണം ആകെക്കൂടെ നമ്മുടെ നിരയിൽ ബാറ്റിങ്ങിനകത്ത് കുറച്ചെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ള ഏക പ്ലെയർ സൂര്യകുമാർ മാത്രമാണ്. ബാക്കി എല്ലാവരും കൂടെ ചേർന്നെടുത്തത് 67, ബാക്കി 191, ബാക്കി റണ്ണ് മുഴുവൻ പുള്ളി ഒറ്റയ്ക്കാണ് അടിച്ചത്. സത്യത്തിൽ 2020 ബാറ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സൂര്യ. സൂര്യയാണ് അതിന് ബെസ്റ്റ് എക്സാമ്പിള്. കാരണം ഏത് പൊസിഷനിൽ വരുന്നു എന്നുള്ളതല്ല, ആ വരുന്ന പൊസിഷനിൽ അത്രയും സൂപ്പർ ബാറ്റ് തന്റെ കളി കളിക്കുന്നു എന്നുള്ളതാണ് ആ ബാറ്ററെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് പ്ലെയറാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് പ്ലെയറാണ്. ഓരോ കളി കഴിയും തോറും അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കളി, ഈവൻ എവരി സിംഗിൾ മാച്ചിന് ശേഷം അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്തൊരു പ്ലെയർ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയുമില്ലാത്തൊരു പ്ലെയറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഷോട്ടുകൾ ഓരോന്നും ബോളേഴ്സിന് യാതൊരു പിടുത്തവും കൊടുക്കില്ല. അടുത്ത ബോൾ എങ്ങനെ കളിക്കും എന്നുള്ളത്, പുതിയ പുതിയ ഷോട്ടുകളാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ബോളിലും. അനായാസം, എത്ര അനായാസമാണ് അദ്ദേഹം ബൗണ്ടറികൾ കണ്ടെത്തുന്നത്, എത്ര അനായാസം സിക്സുകൾ വായിക്കുന്നു. ഓ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആകെക്കൂടെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് കാണാൻ തുടങ്ങി തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് തുടങ്ങിയതിന് ശേഷമാണ്. അതുവരെ എന്താ, ഒരു ഏകദിന ഫോർമാറ്റിൽ തന്നെയാണ് ടീം ഇന്ത്യ കളിച്ചു തുടങ്ങിയത്. പവർ പ്ലേയിലായാലും പന്തും ഇഷനുമായിരുന്നു ഇന്നത്തെ രണ്ട് വിക്കറ്റ് കീപ്പർമാർ, അഥവാ രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ പുതിയൊരു തുടക്കം തുടങ്ങി. പക്ഷെ പവർ പ്ലേയിൽ ഗംഭീരമായിട്ടുള്ള ഒന്നും തന്നെ നടന്നില്ല. പന്ത് വീണ്ടും പഴയ പോലെ ശങ്കരൻ തെങ്ങ തന്നെ എന്ന് പറയുന്ന പോലെ വീണ്ടും നിരാശപ്പെടുത്തി. 6 run 13 ബോള് ഫേസ് ചെയ്ത് പന്ത് ഓപ്പണിംഗ് ആണ് ഇറങ്ങിയത്. ഇനി ഇതിനെ ഏത് തരത്തിൽ ന്യായീകരിക്കണം എന്നെനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് എനിക്ക് യാതൊരു തരത്തിലും പന്തിനെ ഇനി ഒരു തരത്തിലും ഈ ഒരു കളി ആണ് പന്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ പന്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്ലേയേഴ്സിനും കൊടുക്കാത്ത ഫേവറേറ്റീസമാണ് പന്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം മിഡിൽ ഓർഡറിൽ പന്ത് ഫെയിലായി, വീണ്ടവനെ നമ്പർ 4 ടോപ്പ് ഓർഡറിൽ ഇട്ടു, അവിടെയും ഫെയിലായി. ഇപ്പം ഇത് ഓപ്പണിങ്ങിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഓപ്പണിങ്ങിലും 3 കളി കൊടുത്തിട്ട് 3 കളിയിലും കാര്യമായി യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, ഇന്നത്തെ കളി ഉൾപ്പെടെ. എന്നിട്ട് ഇനിയും അവിടെ തന്നെ 10ഓ 20ഓ കളി താങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിവർ മറ്റു പ്ലേയേഴ്സിനോട് കാണിക്കുന്ന കടുത്ത ഇൻജസ്റ്റിസ് ആണ്. കാരണം പന്ത് ഇന്ന് വിക്കറ്റ് കീപ്പിംഗ്, ഇത്രയും ഫോം ഔട്ടായ പന്ത് വിക്കറ്റ് കീപ്പിംഗ് നിൽക്കുന്നത് കൊണ്ടാണ് ഫോം ഉള്ളെന്നിട്ട് പറഞ്ഞിട്ടും സഞ്ജു സാംസൺ ബെഞ്ചായിരിക്കേണ്ട ഗതികേട് വരുന്നത്. അത് ആ പ്ലെയറോടൊക്കെ കാണിക്കുന്ന അങ്ങേയറ്റത്തെ ഇൻജസ്റ്റിസ് ആണ്. ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ ഭാവി അടയ്ക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള വൃത്തികേടാണ് BCCI കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പ്ലെയർ ഫോമിൽ നിൽക്കുമ്പോഴും മറ്റവൻ സീനിയറാണ്, കോൺട്രാക്ട് ഉണ്ട്, ടെസ്റ്റിൽ ഇമ്പാക്ട് ഉണ്ട്, ഗാബേരി ജയിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന തീർത്തും ഇൻജസ്റ്റിസ് ആണ്. അടുത്ത കളിയിലും എന്തായാലും അവൻ തന്നെ കളിക്കും, കാരണം വൈസ് ക്യാപ്റ്റനാണ്, അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ തന്നെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഹർദിക് പാണ്ഡ്യയ്ക്ക് അവന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇഷൻ നല്ലൊരു തുടക്കം തുടങ്ങിയെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷൻ ഇന്ന് കളിച്ചു. മോശം ഒന്നും പറയാനില്ല. ഇഷൻ 116 സ്ട്രൈക്ക് റേറ്റിൽ നല്ലൊരു കളി തന്നെയാണ് ഇഷൻ കളിച്ചത്. ഒരു 50 കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല, അതൊരു പ്രശ്നമല്ല. T20 ഒരിക്കലും 50 വെച്ചല്ല അളക്കേണ്ടത്. ഒരു 30+ വന്നാൽ തന്നെ അദ്ദേഹം ഒരു ബാറ്ററാണ്, അദ്ദേഹം ഒരു കൺസിസ്റ്റന്റ് ബാറ്ററാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് മതി, ഒരു T20 സംബന്ധിച്ചിടത്തോളം ഒരു 30+ അതെന്തായാലും മിഷനിൽ നിന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിർഭാഗ്യം വേട്ടയാടിയതാണ് ശ്രേയസ് അയ്യർ, നല്ല തുടക്കമായിരുന്നു, പക്ഷേ ഹിറ്റ് വിക്കറ്റായി. പിന്നീട് ഹൂഡ, സുന്ദർ, ഹർദിക്ക് ഇവരവസാന ഓവറുകളിൽ പിന്നെ അവർക്ക് കൂടുതലായിട്ട് അവർക്ക് റോളൊന്നും ചെയ്യാനില്ല. ഹൂഡ ബാറ്റിങ്ങിൽ പോയെങ്കിലും ബൗളിങ്ങിൽ നല്ല രീതിയിൽ ഹൂഡ തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു ബോളിംഗ് പ്രകടനം തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് സൈഡ് പറയുവാണെങ്കിൽ, ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് സൈഡിൽ എന്താണ് ടീം തോൽക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യനെ പോലെ ഒരു ബാറ്റർ അവർക്കില്ല എന്നുള്ളതാണ്. അവർക്കുള്ളത് വില്യംസനെ പോലെ ഒരാളായിപ്പോയി, നിന്നത് വില്യംസനെ, പിടിച്ചു നിന്നത് വില്യംസനെ പോലെ ഒരു ബാറ്ററായിപ്പോയി. നേരെ വെച്ച് കോൺവേ ആണ് പിടിച്ചു നിൽക്കുന്നതെങ്കിൽ ഇതല്ല അവസ്ഥ. ഒരു പക്ഷേ അവർ ജയിച്ച് ജയത്തിനോട് അടുത്തെത്തിന് വില്യംസൺ നിന്നുകൊണ്ട്, വില്യംസൺ ഒരു ഓഡി ടൈപ്പ് ബാറ്ററാണ്, ആ ഓഡി ടൈപ്പിലാണ് വില്യംസൺ കാര്യങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വില്യംസണെ സംബന്ധിച്ചിടത്തോളം ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല, പക്ഷേ ന്യൂസിലാൻഡിന്റെ ടീമിന്റെ ടോപ്പ് സ്കോറർ ആവാൻ സാധിച്ചു. ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ ഒരു കൺസിസ്റ്റന്റ് ബാറ്ററാന്നുള്ള പേരും കിട്ടി, പക്ഷെ ടീം വിജയിച്ചില്ല. അപ്പൊ സത്യത്തിൽ 2020 ഫോർമാറ്റിന് കുറഞ്ഞ പോലെ കൂടുതൽ റൺ എടുക്കുന്ന പ്ലെയേഴ്സിനെയാണ് പരിഗണിക്കേണ്ടത്. അവിടെയാണ് ഇവര് ഈ പറഞ്ഞതുപോലെ ഏകദിനത്തിലും ഇതേ രീതിയാണെങ്കിൽ ഇവര് ഋഷഭാണ് വൈസ് ക്യാപ്റ്റൻ, എത്ര ഒക്കെ ഫോം ഔട്ട് ആയാലും ഇവര് ഋഷഭിനെ ഇവരിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ കളിക്കുന്ന, ഫോമിൽ നിൽക്കുന്ന, കോൺഫിഡൻസ് ഉള്ള ഒരു പ്ലെയറെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പോലും ക്യാപ്റ്റന് കളിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പം സംജാതമായിരിക്കുന്നത്. അടുത്ത കളിയിലും വലിയ മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ടീമിൽ വലിയ മാറ്റം ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയുമില്ല.
ഇതേ ടീം തന്നെ ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ എന്താണ് ഇവരുടെ അടുത്ത മൂവ് എന്നറിയത്തില്ല. ഇനി ഒരു 10-40, 19 കളി ഋഷഭിനെ ഓപ്പണിംഗിൽ കൊടുത്ത് അവിടെ സെറ്റാക്കാനാണോ ശ്രമം എന്നുള്ളത് ഇനി വരുന്ന കളികളിൽ അറിയാം. പക്ഷെ ഇത് കടുത്ത ഇൻജസ്റ്റിസ് ആണ്, തീർത്തും ഒരിക്കലും. കാരണം അദ്ദേഹം ഫോം ഔട്ട് ആണ്, ഫോമിനും ഫോം ഔട്ടും എല്ലാ പ്ലെയേഴ്സിനും ഉണ്ട്. സോ ഫോം ഔട്ട് ആകുന്ന പ്ലെയറിനെ മാറ്റിയിരുത്തിയിട്ട് ഫോമിലുള്ള പ്ലെയേഴ്സിനെ കളിപ്പിക്കാനായിട്ടുള്ള ഒരു മാന്യത, അതിനുള്ള ഒരു അന്തസ് BCCI കാണിക്കണം, അത് ടീം സെലക്ടേഴ്സും കാണിക്കണം. എന്തായാലും ഇവന്മാരുടെ ലാസ്റ്റ് സെലക്ഷനോടുകൂടി ഇവന്മാരുടെ കസേര വരെ തീർച്ചു. കാരണം ബാക്കി എല്ലാവർക്കും റെസ്റ്റ് കൊടുത്തപ്പോൾ എന്തുകൊണ്ട് റെസ്റ്റ് അനുയോജ്യനായിരുന്നു ഋഷഭ് പന്തും. ഋഷഭ് പന്തും ഇപ്പോൾ കാലങ്ങൾ എത്ര ടീമിൻ്റെ കൂടെ കളിക്കുന്നു. ആ ഋഷഭ് പന്തിനെ പിടിച്ച് പിന്നെയും അവൻ വൈസ് ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുകയാണ്. കളിക്കുന്നുണ്ട്, നോ പ്രോബ്ലം. ഇഫ് ഹീസ് പ്ലേയിങ് നല്ല ഫോമിൽ കളിക്കുവാണെങ്കിൽ അവൻ തന്നെ കളിക്കണം. പക്ഷേ അവൻ കളിക്കാതെ കോട്ടാ സിസ്റ്റത്തിൻ്റെ പേരിൽ, വൈസ് ക്യാപ്റ്റൻസിയുടെ പേരിലാണ് അവൻ ടീമിൽ നിൽക്കുന്നത്. അതിന് മാത്രമാണ് പ്രശ്നമുള്ളത്. ഇപ്പം മറ്റൊരു പ്ലെയർ എന്ത് ചെയ്യുന്നു, കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള ഒരു പ്ലെയർക്ക് അവനെ ഇറക്കാൻ സ്ലോട്ടില്ല എന്നും പറഞ്ഞ് അവനെ പിടിച്ച് ബെഞ്ചേരുത്തിയിരിക്കുന്നു.